നമസ്കാരം. മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചെന്നിത്തല വിഷമത്തിലാണ് എന്നും അതിനിടയിൽ തന്റെ വിലയിരുത്തൽ കൂടി വേണമോ എന്നുമാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അദ്ദേഹത്തിന്റെ ഈ വിഷമത്തിന്റെ ഇടയ്ക്ക് എന്റെ ഒരു വിലയിരുത്തൽ കൂടി വേണം, അത് ഇല്ലാതിരിക്കലാണ് നല്ലത്. വി ഡി സതീശൻ മികച്ച പ്രതിപക്ഷ നേതാവായിരിക്കുമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ അസംബ്ലി നടപടികൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ. പ്രതിപക്ഷ നിരയിൽ ശ്രദ്ധിക്കപ്പെടുന്ന അംഗമായിട്ടാണ് എക്കാലവും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മികച്ച പ്രതിപക്ഷ നേതാവായിരിക്കാനാണ് സാധ്യത. സംസ്ഥാനത്തിന്റെ വികസനത്തിനും സാമൂഹിക പുരോഗതിയുമായി ക്രിയാത്മകമായ സഹകരണം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസ് ഒഴിഞ്ഞു. തിരുവനന്തപുരത്തെ ഈശ്വരവിലാസം റോഡിലെ സ്വന്തം വീട്ടിലേക്കാണ് അദ്ദേഹം കുടുംബത്തോടൊപ്പം താമസം മാറിയത്. ദിവസങ്ങൾ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ തെരഞ്ഞെടുത്ത തീരുമാനം ഹൈക്കമാൻഡ് പുറത്തിറക്കിയത്. തീരുമാനം ഹൈക്കമാൻഡ് പ്രതിനിധിയായ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് സംസ്ഥാന നേതാക്കളെ അറിയിച്ചത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി ഡി സതീശനെ ഉയർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില യുവ എം എൽ എമാർ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിരുന്നു. തലമുറ മാറ്റം എന്ന നേതാക്കളുടെ ആവശ്യം രാഹുൽ ഗാന്ധി അംഗീകരിക്കുകയായിരുന്നു. അതേസമയം തലമുറ മാറ്റം എന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് സംസ്ഥാന നേതാക്കളുമായി സംസാരിച്ച ധാരണയിലെത്തണമെന്നായിരുന്നു എ കെ ആന്റണി മുന്നോട്ട് വച്ചിരുന്നത്. യുവ നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടതിന്റെ പ്രതിഫലനം കൂടിയായിട്ടാണ് കോൺഗ്രസിലെ ഈ തലമുറ മാറ്റം വിലയിരുത്തപ്പെടുന്നത്. ഹൈക്കമാൻഡ് ഉത്തരവിന് പിന്നാലെ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളും മുല്ലപ്പള്ളി രാമചന്ദ്രനും രംഗത്തെത്തിയിരുന്നു. പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകർന്ന് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഐതിഹാസിക തിരിച്ചുവരവാണ് ലക്ഷ്യമെന്ന് പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെ വി ഡി സതീശൻ പറഞ്ഞു. അവിടെ ഗ്രൂപ്പുകൾക്ക് പ്രസക്തിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഗ്രൂപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റില്ല എന്നും അഭിപ്രായപ്പെട്ട വി ഡി സതീശൻ, അതിന്റെ അതിപ്രസരം ഉണ്ടാകാൻ പാടില്ല എന്നും വർഗീയതയെ കേരളത്തിൽ കുഴിച്ചു മൂടുകയാണ് ലക്ഷ്യമെന്നും കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ അമരത്തേക്ക് വി ഡി സതീശൻ എത്തുകയാണ്. വലിയ രീതിയിലുള്ള എതിർപ്പാണ് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടായത്. രമേശ് ചെന്നിത്തലയെ തന്നെ ഇത്തവണയും പ്രതിപക്ഷ നേതാവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ ഹൈക്കമാൻഡിന് കത്തയക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ വികാരം മാനിച്ചുകൊണ്ട് തന്നെയാണ് തലമുറ മാറ്റം എന്ന വലിയ ആശയം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തവണത്തെ പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ സവിശേഷതയും തലമുറ മാറ്റം തന്നെയാണ്. യുവാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ അവസരം നൽകിയിരിക്കുന്നത്. ഇത് മാതൃകയാക്കിക്കൊണ്ട് യു ഡി എഫിന്റെ അമരത്തേക്ക് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ നേതാവായിക്കൊണ്ട് വി ഡി സതീശനെ കോൺഗ്രസ് യു ഡി എഫ് നിയമിക്കുകയായിരുന്നു. ഏതായാലും യുവാക്കളുടെ പ്രാതിനിധ്യം തന്നെയാണ് ഇതിലൂടെ ഉറപ്പുവരുത്തുന്നത്. കെട്ടുറപ്പുള്ള ഒരു പാർട്ടിയെ, ഒരു മുന്നണിയെ രൂപീകരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആത്മവിശ്വാസത്തോടെ വി ഡി സതീശനും പ്രതികരിക്കുന്നത്.